മക്കൾ വിവാദത്തിൽ ആടിയുലയുകയാണ് സി പി എം നേതാക്കളോ അവരുടെ മക്കളോ കുടുംബാംഗങ്ങളോ സ്വത്ത് സമ്പാദനത്തിൽ ഏർപ്പെടരുത് അങ്ങനെ ഉണ്ടായാൽ സമൂഹത്തിൽ തെറ്റായ ധാരണ ഉണ്ടാകും എന്നുള്ള സി പി എം പാലക്കാട് പ്ലീനത്തിലെ മാർഗരേഖകൾ നേതാക്കളുടെ മക്കൾ തെറ്റ് ചെയ്തപ്പോൾ ജലരേഖയാവുകയാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ പാർട്ടിക്ക് ഉണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങൾ ശമനമില്ലാതെ തുടരുന്നു മൂത്ത മകൻ ബിനോയ് കോടിയേരി ദുബായിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി കൂടാതെ ബിഹാരി പെൺകുട്ടിയെ വിവാഹം വാഗ്ദാനം നൽകി കബളിപ്പിച്ചതിന് മുംബൈയിൽ പീഡന കേസിൽപ്പെട്ടു കോടിയേരി അന്ന് പറഞ്ഞത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നാൽ കേസ് ഒതുക്കി തീർക്കാനുള്ള കോടിയേരിയുടെ ശ്രമം സഖാക്കൾക്കിടയിൽ പോലും പാട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി ലഹരിക്കടത്ത കേസിലും സാമ്പത്തിക ഇടപാടുകളിലും ആരോപണ വിധേയനായിരിക്കുകയാണ് പോൾ മുത്തൂറ്റു വധക്കേസ് ഉൾപ്പെടെ ഇതിനു മുൻപും ബിനീഷിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതാണ് എന്നാൽ ഭരണ സ്വാധീനത്താൽ എല്ലാം കണ്ണടച്ചു ഇപ്പോഴും കോടിയേരി പറയുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഗുരുതര കുറ്റകൃത്യങ്ങളാണ് കുടുംബത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും കോടിയേരി പറയുന്നത് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഈ വിഭാഗത്തിൽപ്പെട്ട് ഉഴലുന്ന പിണറായി കൂട്ടിനുള്ളപ്പോൾ പ്ലീനത്തിലെ മാർഗരേഖ കോടിയേരിക്ക് ബാധകമല്ല പിണറായിയുടെ മകൾ ബംഗളൂരുവിലുള്ള ഐ ടി കമ്പനി സാമ്പത്തികമായി തകർന്നപ്പോൾ കരകയറ്റിയത് സംബന്ധിച്ച വിവാദം വേറെയുണ്ട് കൂടാതെ സർക്കാരിൻ്റെ കൺസൾട്ടൻസി കമ്പനികളിൽ വീണയുടെ കമ്പനിയുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചും വിവാദം ഉയർന്നിട്ടുണ്ടല്ലോ പാർട്ടി മാർഗരേഖയ്ക്ക് വിരുദ്ധമാണെങ്കിലും മുഖ്യമന്ത്രി ആയതിനാൽ പിണറായിക്കിതൊന്നും ബാധകമല്ല ഒരു സാധാരണ പ്രവർത്തകൻ പിരിവു തുക കൈവശപ്പെടുത്തിയാൽ അച്ചടക്ക നടപടിക്ക് വിധേയമായി പുറത്താക്കുന്ന പാർട്ടിയിലാണ് ഇതുവരെ യാതൊരു നടപടിക്കും വിധേയമാകാതെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന ഒഴുക്കൻ മറുപടിയുമായി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തഴുതപ്പുന്നത് പിണറായി കോടിയേരി മക്കൾ വിവാദത്തിലെ ഇളവിൽ രക്ഷപ്പെടുന്ന നിരവധി നേതാക്കളും പാർട്ടിയിലുണ്ട് മന്ത്രി ഇ പി ജയരാജൻ ആനത്തലവട്ടം ആനന്ദൻ കോലിയക്കോട് കൃഷ്ണൻ നായർ എന്നിവരുടെ മക്കളുടെ ജോലി സംബന്ധിച്ച വിവാദത്തിൽ പാർട്ടി അച്ചടക്ക നടപടികൾക്ക് വിധേയമാകേണ്ടി വന്നില്ല യുവജന പാർട്ടിയിലെ വനിതാ നേതാവ് പി കെ ശശി എം എൽ എയെ കുറിച്ച് നൽകിയ പരാതിയിൽ അധികം പരിക്കുകളൊന്നും ഒന്നും ഏൽക്കാതെ തന്നെ എം എൽ എ ശശി രക്ഷപ്പെടുകയും ചെയ്തു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുള്ള സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ ചങ്ങാത്തം യു എ ഇ കോൺസുലേറ്റുമായുള്ള മന്ത്രി കെ ടി ജലീലിൻ്റെ അവിഹിത ഇടപെടൽ ഇതൊന്നും കോടിയേരിയുടെയും പിണറായിയുടെയും മക്കൾ വാത്സല്യത്താൽ ചർച്ച ചെയ്യേണ്ടി വന്നതേയില്ല തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നതിനാൽ സെക്രട്ടറി സ്ഥാനം ഒഴിച്ചിടാനും സാധ്യമല്ല അഥവാ അങ്ങനെ മാറ്റി നിർത്തിയാൽ കുറ്റം സമ്മതിച്ചതായി കരുതേണ്ടതായും വരും അതിനാൽ പാർട്ടിയിൽ ചർച്ച ചെയ്യാതിരിക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇരുവരും പ്രൂടി കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൺ അമർത്തൂ